SSLC പരീക്ഷാ ഫലം ജൂൺ 15-ാം തീയതിക്ക് മുൻപായി പ്രസിദ്ധീകരിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഐടി പരീക്ഷ നടത്താനാകുമോ എന്ന കാര്യം ഉടൻ തീരുമാനമെടുക്കും. പരീക്ഷ നടക്കുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് മാക്സിമം മാർക്ക് നൽകുന്നതിനെക്കുറിച്ചാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. സിബിഎസ്ഇയുടെയും ഐസിഎസ്ഇയുടെയും മുൻ ക്ലാസുകളുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ ഫലപ്രഖ്യാപനം നടത്താൻ 10-ാം സ്റ്റാൻഡേർഡിന്റെ ഫലപ്രഖ്യാപനം നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ A1-കാരുടെ എണ്ണത്തിൽ A+-കാരുടെ എണ്ണത്തിൽ വലിയ കുതിപ്പുണ്ടാകും. അതുകൊണ്ട് കേരള സിലബസിലെ SSLC വിദ്യാർത്ഥികൾക്കും പരമാവധി ലിബറൽ വാല്യുവേഷൻ നടത്തണം എന്നതാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. തീർച്ചയായും അത്തരത്തിൽ ലിബറൽ ആയിട്ടുള്ള വാല്യുവേഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ കേരളത്തിലെ കുട്ടികൾക്ക്, സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്കും CBSE കുട്ടികൾക്കുമെല്ലാം ഒരുമിച്ച് +1 പ്രവേശനത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. +1 പ്രവേശനത്തെ സംബന്ധിച്ച് വലിയ മത്സരം ഉണ്ടാകും എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. അതിനിടയിൽ CBSEയുടെ +1 പ്രവേശനത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. +1 വിദ്യാർത്ഥികൾക്ക് ആർട്സ്, സയൻസ്, കൊമേഴ്സ് സ്ട്രീമുകളിൽ ഏത് സബ്ജക്ട് കോമ്പിനേഷനും തിരഞ്ഞെടുക്കാമെന്ന് CBSE അറിയിച്ചിരിക്കുന്നു. ഒരു ഭാഷാ വിഷയവും 4 പ്രധാന വിഷയങ്ങളും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. സ്കൂളിലെ വിഷയങ്ങൾക്കനുസരിച്ച് ഏത് കോമ്പിനേഷനും തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് അറിയിക്കുന്നത്. സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകണോ ഉപേക്ഷിക്കണോ എന്ന കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. വളരെ വൈകിയും അക്കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സ്കൂൾ കലോത്സവമോ കായിക മേളയോ ഒന്നും നടന്നിട്ടില്ല. NCCയുടെയും NSSന്റെയും സ്കൗട്ട്സ് ആൻഡ് ഗൈഡിന്റെയും ഒക്കെ പരിപാടികൾ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പരിപാടികൾ ഒക്കെ മാത്രമാണ് നടന്നത്. കലാകായിക മേഖലകളിൽ മുൻ ക്ലാസുകളിലെ നേട്ടങ്ങൾ പരിഗണിച്ച് ഗ്രേസ് മാർക്ക് നിശ്ചയിക്കണമെന്ന അഭിപ്രായമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും NSSന്റെയും NCCയുടെയും സ്കൗട്ട്സ് ആൻഡ് ഗൈഡിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ നടന്ന സ്ഥിതിക്ക് ഗ്രേസ് മാർക്ക് നൽകാതിരിക്കാനാവില്ല. ഗ്രേസ് മാർക്ക് ലഭിക്കും. നല്ല മാർക്ക് എല്ലാ കുട്ടികൾക്കും ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും ഫോക്കസ് പോയിന്റ് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായി ലഭിക്കും.